നമസ്കാരം. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ വിവാദങ്ങൾ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മതപരിവർത്തനവും ആളുകളെ കാണാതായ സംഭവങ്ങളും ഉയർന്നു വരികയാണ്. ഇപ്പോഴിത് കിനാലൂർ മങ്കയം ആമിന ഉമ്മ കൊലക്കേസ് പ്രതിയാണ് പ്രജു എന്ന മുഹമ്മദ് അമി. ഭാര്യയ്ക്കും വീട്ടുകാർക്കും വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ ശേഷം നാടുവിട്ട കല്യാണരാമൻ എന്നാണ് ഇയാളെ പൊതുവെ വിശേഷിക്കപ്പെടുന്നത്. ഇയാൾ 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇവരെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 3 വർഷം മുമ്പ് പ്രജു ഇസ്ലാം മതം സ്വീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ പ്രജുവിനെയാണ് ഇപ്പോൾ പോലീസും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. IS ആശയങ്ങളിൽ ആകൃഷ്ടരായ മലയാളികളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരാമർശിച്ച പേരുകാരനാണ് പ്രജു. 2019 വരെ IS ചേർന്നതായി വിവരം ലഭിച്ച മലയാളികളായ 100 പേരിൽ 72 പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോയ ശേഷം IS ആശയങ്ങളിൽ ആകൃഷ്ടരായി എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. ഇക്കൂട്ടത്തിൽ തുരുത്തിയാട് സ്വദേശി പ്രജു എന്ന പേരും മുഖ്യമന്ത്രി പരാമർശിച്ചിരുന്നു. എന്നാൽ ഈ പ്രജുവിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ സംസ്ഥാന ഇന്റലിജൻസ് സുരക്ഷാ വിഭാഗത്തിനോ ലോക്കൽ പോലീസിനോ ഇല്ല. ഭർത്താവിനെ കാണുന്നില്ല എന്ന പനായി സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ ബാലുശ്ശേരി സ്റ്റേഷനിൽ 2015 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരാതിയിൽ ചൂണ്ടിക്കാട്ടിയ ഭർത്താവിന്റെ പേര് മതം മാറുന്നതിന് മുമ്പ് പ്രജു എന്നാണ്. മതം മാറിയ ശേഷം മുഹമ്മദ് അമീനും എന്നാണ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം വിവിധ ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇയാളുടെ ഭാര്യ വീട്ടിലെത്തി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം IS ചേർന്നവരുടെ പേര് വിവരം വെളിപ്പെടുത്തി നടത്തിയ വാർത്താസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി ഒരു പ്രജുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ പ്രജു തന്നെയാണ് മുഹമ്മദ് അമീൻ എന്നാണ് പോലീസിന്റെയും കണ്ടെത്തൽ. എന്നാൽ ഈ പ്രജു ആരെന്നും എവിടെയെന്നുമുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് സംസ്ഥാന പോലീസിന് യാതൊരു വിവരവുമില്ലെന്നാണ് ഇതുവരെയും നടത്തിയ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ പ്രജു എന്നാളെ കാണാതായെന്ന ഇയാളുടെ ഭാര്യ നൽകിയ പരാതി മാത്രമാണ് ആകെ ആധാരമായി പോലീസിന്റെ കയ്യിലുള്ളത്. 2015 ഇയാളെ കാണാനില്ലെന്ന് കാട്ടി ഭാര്യ പരാതി നൽകിയത്. എന്നാൽ ഈ പ്രജു ഇപ്പോഴും വിദേശത്ത് തന്നെയാണോ അതോ IS ചേർന്നോ എന്നതിന് തെളിവുകളൊന്നുമില്ല. 2019 വരെ മലയാളികളായ 100 പേരിൽ 72 പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോയ ശേഷം IS ആശയങ്ങളിൽ ആകൃഷ്ടരായി ഭീകര സംഘടനകളിൽ അംഗങ്ങളായി എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അക്കൂട്ടത്തിലുള്ളതാണ് ബാലുശ്ശേരി സ്വദേശിയായ പ്രജുവും. കിനാലൂർ മങ്കയം ആമിന ഉമ്മ കൊലക്കേസ് പ്രതി കൂടിയാണ് പ്രജു. പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും ഭാര്യയ്ക്കും വീട്ടുകാർക്കും വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ ശേഷമാണ് ഇയാൾ നാടുവിട്ടത്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളായതിനാൽ IS ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ഭാര്യയും പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 9 വർഷം മുമ്പ് ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിയിരുന്നുവെന്നും പിന്നീട് വേറൊരു വിവാഹം കഴിച്ചതായി അറിഞ്ഞുവെന്നും ഇയാളുടെ ഭാര്യ പറയുന്നു. ഇതുവരെ 4 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് മതം മാറിയതെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കടുത്ത മതവിശ്വാസം പുലർത്തിയിരുന്ന ഇയാൾ ആ വഴിക്ക് നീങ്ങാൻ സുന്നി വിശ്വാസിയായി തന്നെ നിർബന്ധിച്ചിരുന്നതായും അങ്ങനെ ചെയ്താൽ ഇഷ്ടം പോലെ പണം കിട്ടുമെന്ന് പറഞ്ഞിരുന്നതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. 2009 മങ്കയം വാരിമല വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്ന വയോധിക ആമിന ഉമ്മ കൊല ചെയ്യപ്പെട്ടത്. തെളിവില്ലാത്തതിനെ തുടർന്ന് പ്രജുവിനെയും മറ്റൊരു പ്രതിയായ ആമിനയുമ്മയുടെ മകളുടെ മകൻ മൻസൂറിനെയും കോടതി വെറുതെ വിട്ടു. പോലീസ് തങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപിച്ച് അന്നവർ പത്രസമ്മേളനം നടത്തുകയും ചെയ്തിരുന്നു. കോടതി കുറ്റവിമുക്തരാക്കിയെങ്കിലും കേസ് നടത്തിപ്പിനായി വലിയ സാമ്പത്തിക ചിലവ് വന്നിരുന്നു. ഈ ആവശ്യത്തിനായി ഭാര്യയുടെ ഉമ്മയുടെ പേരിലുള്ള 7 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് പണയപ്പെടുത്തി. ഇയാൾ 7 ലക്ഷം രൂപ വാങ്ങി. യുവതിയുടെ പരിചയക്കാരും ബന്ധുക്കളുമായ പല വ്യക്തികളിൽ നിന്നും ഇയാൾ കടം വാങ്ങിയതായും ഇയാളുടെ ഭാര്യ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വിവാഹ സമയത്ത് നൽകിയ 15 പവൻ സ്വർണവും കൈക്കലാക്കി. നാടുവിടുമ്പോൾ യുവതിയുടെ സ്കൂട്ടറും എടുത്തിരുന്നു. ഭർത്താവിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും വിവരമൊന്നും കിട്ടിയിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇയാളെക്കുറിച്ച് പരാമർശിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.